24 ഡിജിറ്റൽ പത്രവുമായി ചേർന്നത് ക്രിസ്റ്റിന ചെറിയാനാണ്. ക്രിസ്റ്റിന, ഗുഡ് ഈവനിംഗ്. വെരി ഗുഡ് ഈവനിംഗ് ഉന്മേഷ്. ഈ കാർഷിക നിയമം പിൻവലിച്ച കേന്ദ്ര പ്രഖ്യാപനം വരുന്നു, പിൻവലിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ലീഡ് വാർത്ത ഇതായിരിക്കും അല്ലേ നാളെ മലയാള പത്രങ്ങളിൽ? തീർച്ചയായും ഇതുതന്നെയാണ് നാളത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തയെന്നാണ് നമ്മൾ കരുതുന്നത്. അത് ഈ തലക്കെട്ടിലാണ് നമ്മുടെ പത്രത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കും പ്രധാനമന്ത്രി. ഗുരുനാനാക് ജയന്തി ദിനത്തിൽ വളരെ അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുന്നത്. ഏകദേശം ഒരു വർഷത്തോളമാകുന്നു കർഷകരുടെ സമരം തുടങ്ങിയിട്ട്. ഈ ഒരു വർഷത്തോളമാകുന്ന കാലയളവിലാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൻ്റെ ഒരു തന്ത്രം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു തന്ത്രമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തു നിന്നും മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്, സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ഒക്കെ പ്രതികരണം വന്നിട്ടുണ്ട്, കർഷക സംഘടനകളുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമഗ്രമായ റിപ്പോർട്ട് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ഈ കാർഷിക നിയമം പാസാക്കിയത് പാർലമെന്റിലാണ്, അതുകൊണ്ട് തന്നെ എവിടെയാണോ അത് ഉടലെടുത്തത് അവിടെ തന്നെ അതിന് ഒരു തീരുമാനമുണ്ടാകണം. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം മാത്രം പോരാ എന്നാണ് കാർഷിക സംഘടനകൾ പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് പാർലമെന്റിൽ ഈ നിയമം പിൻവലിച്ച് ഉത്തരവിറങ്ങും വരെ സമരമുഖത്തുണ്ടായിരിക്കുമെന്നാണ് സംയുക്ത സമരസമിതി അറിയിച്ചിരിക്കുന്നത്. ഈ വാർത്തയും നമ്മൾ അനുബന്ധ വാർത്തയായി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, മുല്ലപ്പെരിയാറിൽ തമിഴ്നാട് പുതിയ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിന് സമീപമുണ്ടായ ചെറിയ ഭൂചലനങ്ങളിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വിള്ളലുകളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 142 അടിയാക്കണം ജലനിരപ്പ് എന്നാണ് ഇന്ന് സമർപ്പിച്ച പുതിയ സത്യവാങ്മൂലത്തിൽ തമിഴ്നാട് പറഞ്ഞിരിക്കുന്നത്. ഈ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മൾ നാളത്തെ പത്രങ്ങളിലെ പ്രധാന പേജിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഉണ്ടായ കനത്ത മഴയെക്കുറിച്ചുള്ള വാർത്തയാണ്. ആന്ധ്രയിലെ തിരുമലയിൽ തീർത്ഥാടകരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. നിരവധി പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, നിരവധി റോഡുകളിൽ വെള്ളം കയറി. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സേലവും ഈറോഡും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഇവിടെയെല്ലാം പ്രളയ സമാനമായ പ്രളയ സാഹചര്യം തന്നെയെന്ന് പറയാം. ഈ റിപ്പോർട്ടും നമ്മൾ നാളത്തെ പത്രത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, മോൻസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്ന് ED ഹൈക്കോടതിയെ അറിയിച്ച വാർത്തയാണ്. ഈ കേസിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് മാത്രമേ തങ്ങൾക്ക് അന്വേഷിക്കാൻ അധികാരമുള്ളൂ, മറ്റു കേസുകൾ CBI പോലെ ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കണം എന്നാണ് ഇന്ന് ED ഹൈക്കോടതിയിൽ പറഞ്ഞത്. ഈ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാളത്തെ പത്രത്തിലെ പ്രധാന പേജിൽ തന്നെ. മറ്റൊന്ന്, ആറ്റിങ്ങലിൽ പെൺകുട്ടിയെ പിങ്ക് പോലീസ് പരസ്യ വിചാരണ ചെയ്ത കേസിൽ സർക്കാരിന് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനമുണ്ടായി. ചില ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി സർക്കാരിനോട്. പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി ഫോണിനെക്കുറിച്ച് അന്വേഷിച്ചത് എന്തിനാണ്, ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെ സർക്കാർ എന്ത് നടപടിയാണ് എടുത്തത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത്. ഈ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളത്തെ പത്രത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, കടവന്തരയിൽ ചായക്കട നടത്തി ലോകരാജ്യങ്ങൾ സഞ്ചരിച്ചിരുന്ന ദമ്പതികൾ, അവരെക്കുറിച്ച് നിരവധി വാർത്തകൾ മുൻപും വന്നിരുന്നു. അതിൽ ഭർത്താവായ KR വിജയൻ ഓർമ്മയായി എന്ന വാർത്തയാണ്. ഈ വാർത്ത നാളത്തെ പത്രത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റ് പേജുകളിലേക്ക് വന്നാൽ, സൗജന്യ ഭക്ഷ്യക്കിറ്റ് നിർത്തിയെന്ന മന്ത്രി GR അനിൽകുമാറിന്റെ പ്രസ്താവന, ഇവിടെ നില മെച്ചപ്പെട്ടു, കോവിഡ് കാലം കഴിയാറാകുന്നു, അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്കിറ്റ് വിതരണം നിർത്തി എന്നുള്ള പ്രഖ്യാപനമാണ് ഇവിടെ ഉണ്ടായത്. അത് ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിരുന്നു, ഇത് നേരത്തെ തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. ഈ പ്രതികരണം ഉൾപ്പെടെ ഈ വാർത്തയുടെ റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ കണ്ടെത്തലുകൾ ഇന്ന് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലുണ്ടായിരുന്നു. ഇവിടെ ഹോട്ടലുടമയായ റോയ് ജോസഫ് വയലാട്ട് ഈ കുട്ടികൾക്ക് ഉൾപ്പെടെ ആ സംഘത്തിന് മദ്യവും മയക്കുമരുന്നും നൽകി. ഹോട്ടലിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വിതരണം ഉണ്ടായിരുന്നു, പല നിയമലംഘനങ്ങളും അവിടെ നടന്നു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ ഒരു കസ്റ്റഡി അപേക്ഷയിൽ ഇന്ന് പോലീസ് നൽകിയിരുന്നത്. ഈ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, LJD പിളർപ്പിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് എന്ന വാർത്തയാണ്. വിമതർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. LJD അധ്യക്ഷ സ്ഥാനം, സംസ്ഥാന അധ്യക്ഷ സ്ഥാനം MV ശ്രേയാംസ് കുമാർ ഒഴിയണം എന്ന ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ ഇത് അച്ചടക്ക ലംഘനമാണ്. ഇക്കാര്യത്തിൽ നാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് MV ശ്രേയാംസ് കുമാർ പ്രതികരിച്ചത്. ഈ വാർത്തയും സമഗ്രമായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഗുരുവായൂരിൽ തൊഴിലാളിയുടെ ആത്മഹത്യ, പലിശക്കാരുടെ ഭീഷണിയെ തുടർന്നെന്ന് കുടുംബം. കോവിഡ് കാലത്ത് സാമ്പത്തിക സാഹചര്യങ്ങൾ മോശമായപ്പോൾ ഇദ്ദേഹം ബ്ലേഡുകാരിൽ നിന്ന് പലിശയ്ക്ക് പണം എടുത്തിരുന്നുവെന്നും ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യയെന്നുമാണ്
ഈ വാർത്ത. ഈ വാർത്തയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് കേരളയിൽ വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നുവെന്ന വാർത്തയാണ്. ഈ മാസം 20-ാം തീയതിയാണ് ബി ജെ പി സംസ്ഥാനത്ത് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് വി എസ് അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ആശുപത്രി വിട്ടു എന്ന വാർത്തയാണ്. ഉദരസംബന്ധമായ രോഗത്തിൽ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. കുറേ ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം അദ്ദേഹം ആശുപത്രി വിട്ടു എന്ന മകനായ അരുൺകുമാർ തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഈ വാർത്ത നാളത്തെ പത്രങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, തിരൂർ ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം തെരുവുനായ കടിച്ചുകീറി എന്ന വാർത്തയാണ്. പ്രദേശവാസികളാണ് ഈ സംഭവം കണ്ടത്. മൃതദേഹാവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടിവെച്ചിരിക്കുന്നതും അത് തെരുവുനായകൾ കടിച്ചു കീറുന്നതുമായ രംഗം കണ്ടവർ ഇത് മൊബൈലിൽ പകർത്തുകയും ഇതിനെതിരെ പരാതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും നമ്മൾ നാളത്തെ പത്രങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവയൊക്കെയാവും നാളത്തെ പ്രധാന വാർത്തകൾ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉമേഷ്, ഓക്കെ, ഗുഡ് നൈറ്റ്. ക്രിസ്റ്റീന ചെറിയനാണ് നാളത്തെ പത്രങ്ങളിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള വാർത്തകൾ സംബന്ധിച്ച സൂചനകൾ നൽകിയത്.